أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. പത്താം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും റാഹത്തും സമാധാനവും എല്ലാം തരട്ടെ. നമ്മുടെ കുടുംബത്തിലും കൂട്ടുകാരിലും ഉസ്താദുമാരിലും ഒക്കെ ഒരുപാട് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, ഇല്ലേ? ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ പ്രായം ചെന്നവരും വല്യമ്മമാർ വല്യുപ്പമാർ പലരും അസുഖമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് നൽകി ആരോഗ്യം നൽകി അല്ലാഹു സന്തോഷം നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് പല പ്രയാസങ്ങളും അല്ലേ ബുദ്ധിമുട്ടുകളുമൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ കടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞ് ദുആ ചെയ്യുമല്ലോ അല്ലേ? ആ ദുആഇൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടിയൊക്കെ ഒരു വാചകം ആ ദുആയിൽ ഉൾപ്പെടുത്തണം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? രണ്ട് വിഷയങ്ങളാണ്, കുറേ വിഷയങ്ങളുണ്ട്. രണ്ട് വിഷയങ്ങൾ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഫർള് നിസ്കാരങ്ങളുടെ പിറകെയുള്ള അഥവാ ശേഷമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉത്തരം നൽകുമെന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ട് സമയത്തുള്ള പ്രാർത്ഥന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കൂല. അതിലൊന്നാണിത്. അടുത്തത് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ഫർള് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണ് കൃത്യമായി അല്ലേ? എല്ലാവരും ആ സമയം നഷ്ടപ്പെടുത്താതെ അതത് നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ ശരിക്കും നിസ്കരിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലേ ആ ദിക്റുകളൊക്കെ ചൊല്ലാറില്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ദിക്റ് ചൊല്ലി അൽ ഖദീം അൽ കരീം അർ റഹീം, അതെ ആ ദിക്റുകളൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുആ ചെയ്യും ഇല്ലേ? ആ ദുആ എൻ്റെ കൂട്ടത്തിൽ ഒന്നെന്താ പറഞ്ഞ്, ഫർള് നിസ്കാരങ്ങളുടെ പിറകെയുള്ള ദുആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. രണ്ടാമതൊരു സന്തോഷം എന്താണെന്നറിയോ? മുഅ്മിനായ ഒരു മനുഷ്യനെ ഒരാൾ അവൻ്റെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദുആ ചെയ്താൽ ആ ദുആഇന് മലക്കുകൾ ആമീൻ പറയുമെന്നാണ്. നിങ്ങൾ കേട്ടില്ലേ? കേട്ടില്ല? ആ, കുറേ പേര് കേട്ടിട്ടുണ്ടല്ലേ. എന്താ പറഞ്ഞ്? മുഅ്മിനായ ഒരു മനുഷ്യൻ തൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി അഥവാ വേറൊരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി എന്നർത്ഥം ദുആ ചെയ്താൽ, അയാളുടെ സദസ്സിൽ വെച്ചല്ല, സാന്നിധ്യത്തിൽ വെച്ചല്ല, അസാന്നിധ്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദുആ ചെയ്താൽ മലക്കുകൾ പറയും ആമീൻ വലക ബിമിസ്ൽ. അയാൾക്ക് വേണ്ടി ചോദിക്കുന്ന എന്തെല്ലാം ഖൈറുകളുണ്ടോ അതൊക്കെ അല്ലാഹു നിനക്കും തരട്ടെ. അയാൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളെ തൊട്ട് നീ കാവൽ തേടുന്നോ അതിനെ തൊട്ടൊക്കെ അല്ലാഹു നിന്നെയും കാക്കട്ടെ എന്ന് ആര് പ്രാർത്ഥിക്കും? മലക്കുകൾ ദുആ ചെയ്യുന്ന ചെറിയൊരു സംഭവമാണോ ഇത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ദുആ ചെയ്യുക എന്നത് ഒരു ചെറിയ വിഷയമല്ല. എല്ലാവരും എല്ലാവർക്കു വേണ്ടിയും ദുആ ചെയ്യണം. നിങ്ങൾ നോക്കൂ, ഈ ക്ലാസ് കേൾക്കുന്ന എത്ര ആയിരക്കണക്കായ മക്കളുണ്ട്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന, അതുപോലെ നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന, അവരുടെയൊക്കെ രക്ഷിതാക്കൾ, അവരുടെയൊക്കെ ഉസ്താദുമാർ, അതുപോലെ നമുക്ക് ഇങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്ന നമ്മുടെ നേതാക്കൾ ഉസ്താദുമാർ എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ശരി, നമ്മൾ ഹിഫ്ള് ഹദ്ദാദ് ഓർമ്മ വേണ്ട എല്ലാവർക്കും. ഹദ്ദാദ് റാത്തീബാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചു നമ്മൾ അല്ലേ? ദിക്റുകളൊക്കെ എങ്ങനെ ചൊല്ലണം, വൃത്തിയായിട്ട് ചൊല്ലണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഹദ്ദാദിൻ്റെ അവസാനത്തിലുള്ള ദുആ ഉണ്ട്. ആ ദുആ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയില്ലേ ദുആ? എന്നാൽ നമുക്ക് ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചില തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ ശരിയാക്കണം. ഹദ്ദാദ് ചൊല്ലി അവസാനത്തെ ഫാത്തിഹയും ഓതി ഇല്ലേ? ഇനിയോ ഒന്ന്, ദുആ ചെയ്യുമ്പോൾ മക്കളെ കൈ ഇങ്ങനെ പിടിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഹദ്ദാദിൻ്റെ ദുആ മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ കൈ ഇങ്ങനെയാ പിടിക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സലുല്ലാഹ ബിബുതൂനി അകുഫിക്കും എന്ന, ഇങ്ങനെ കൈവെള്ള ഇങ്ങനെ ആകുന്ന രൂപത്തിൽ. അല്ലാതെ ചില ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പിടിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ എന്നിട്ട് ഒരു താടിക്കൊരു കൈയും വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്ന രൂപമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു എങ്ങനെ തരും? വേണോ വേണ്ടേ എന്ന അർത്ഥത്തിൽ ആ ചോദ്യം തന്നെ. എന്നാൽ തരാനുള്ളൊരു ചോദ്യമാണെങ്കിൽ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കണ്ടേ? നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് എന്നല്ല, നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ചോദിക്കുക, അല്ലാതെ ഇങ്ങനെ ചോദിക്കുക അല്ല. ആരോടാണോ ചോദിക്കുന്നത് അയാൾക്ക് തന്നെ മനസ്സിലാകും ഇതൊരു കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യം അല്ലല്ലോ എന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ ഹദീസുകളിലുള്ളതാണ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങനെ പിടിക്കണം? കൈ ഇങ്ങനെ പിടിക്കണം. ഒരു കൈ പോരാ, രണ്ട് കൈ വേണം. അതിങ്ങനെ മടക്കി പിടിച്ചിട്ടല്ല, താടിക്ക് കൈ വെച്ചിട്ടല്ല, കൈ മടിയിലും വെച്ചിട്ടല്ല. മനസ്സിലായോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ദുആ ചെയ്യുമ്പോൾ എങ്ങനെ ദുആ ചെയ്യണം? ഉത്തരം റബ്ബ് തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ആണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനുള്ളതാണ് ഈ വിഷയം. അവ കൈ ശരിക്കും നമ്മൾ പിടിക്കുന്നു, റബ്ബിനോട് ചോദിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആയിലേക്ക് വന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവഫി നിഅമഹു വയുകാഫിഉ മസീദഹ. അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹംദൻ യുവഫി, ഹംദൻ യുവഫി നിഅമഹു, നിഅമഹു നിഅ എന്ന ഐനിൻ ഫത്ഹ് തന്നെ പറയാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിഅ എന്നല്ല, നിഅമഹു എന്നല്ല, നിഅമഹു എന്നാണ് വേണ്ടത്. വയുകാഫി പറ്റും, വയുകാഫിഉ പറ്റും, വയുകാഫിഉ മസീദഹ, വയുകാഫിഉ മസീദഹ, വയുകാഫി മസീദഹ. കുഴപ്പമില്ല, മനസ്സിലായല്ലോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവഫി നിഅമഹു വയുകാഫിഉ മസീദഹ. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. اللهم صل على سيدنا محمد وعلى سيدنا هذا بورع. بنيو اللهم صل على سيدنا محمد وعلى آله وأهل بيته مسلايو وصحبه وسلم. والصلاة النرتق دعاء عند توم برهانة بذا أدبانه نرتب برهانة ولا كي ഈ രൂപത്തിൽ പിടിക്കുക എന്നത്, അതുപോലെ ഹംദ് ഉണ്ടാവുക എന്നത്, സ്വലാത്ത് ഉണ്ടാവുക എന്നത് ദുആഇൻ്റെ തുടക്കത്തിൽ. മനസ്സിലായോ? ഇനി ബാക്കി ദുആ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖിൽ ഫാത്തിഹത്തിൽ മുഅല്ലമതി വസ്സബിൽ മസാനി. എങ്ങനെയാ? اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير، أن تفتح لنا كل خير. شريك صدّي شو برأينا يا شريك؟ الله ينور شودي كي أنا نملي. شودي إن كليرا يريكنام. إننا كليرا هي أثرون دروم. على هذا وري ما هذي شودي أنا كيلو. هذا ترى بريغني كولا. أعني كند دورا إندا كايرة تلي. കേട്ടോ. أنت فتح لنا كل خير وأنت تفضل علينا بكل خير. എങ്ങനെയാ? وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير. ശ്രദ്ധിക്കണം അവിടെ വഅൻ തജഅൽ എന്നല്ല വഅൻ തജഅലന ലാ 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 വഅൻ തജഅലന മനസ്സിലായോ വഅൻ തജഅലന മിൻ അഹ്ലിൽ ഖൈർ. ശരിക്കും ശ്രദ്ധിക്കണോട്ടോ വഅൻ തുആമിലന യാ മൗലാന മുആമലതക ലി അഹ്ലിൽ ഖൈർ. എങ്ങനെയാ വഅൻ തുആമിലന വഅൻ തുആമിൽന എന്നല്ല وأن تعاملنا يا مولانا معاملتك لأهل الخير. അങ്ങനെ ദുആ ചെയ്യണം, അങ്ങനെ ദുആ ചെയ്യണം. وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأزواجنا وذرياتنا وتلاميذنا من كل محنة وفتنة وبؤس ومرض وضير. വലിയ ഉസ്താദുമാരുടെയൊക്കെ ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ദുആഇൻ്റെ കൂട്ടത്തിൽ കുറേ ഇനിയും ഉണ്ടാവും. ആ നീട്ടി ദുആ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അത്രയൊന്നും പറയുന്നില്ല, ചുരുങ്ങിയ രൂപ പറയുന്നത്. ഒരുപാടുണ്ട് ഈ ദുആ, ഒരുപാടുണ്ട്. അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അത് ശരിക്കും ശ്രദ്ധിക്കണം. من كل محنة وفتنة وبؤس ومرض وضير. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് കൂട്ടാൻ. إنك ولي لكل خير إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير برحمتك يا أرحم الراحمين. ഇങ്ങനെ ശ്രദ്ധിച്ച് അക്ഷരങ്ങളും കെലിമത്തുകളുമൊക്കെ ശ്രദ്ധിച്ച് തെറ്റാതെ പിഴവില്ലാതെ ദുആ ചെയ്യണം കേട്ടോ. ഇനി ദുആഇൻ്റെ ശേഷം കുറച്ച് ദിക്റുകളുണ്ട്. അത് കുറേ ദിക്റുകളുണ്ട്. അതിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ദുആഇൻ്റെ ശേഷം ഒരുപാട് ദിക്റുകളുണ്ട്. അതിലെ 2-3 ദിക്റുകൾ സാധാരണ നിങ്ങളൊക്കെ ചൊല്ലുന്നത് അതായിരിക്കും അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരുപാട് വർധനവുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കണം. ഇപ്പോൾ നമുക്ക് ഈ ദിക്റുകൾ കൂടി ചൊല്ലി നിർത്താം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നഹ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നഹ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്നഹ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. എന്താണ് പറഞ്ഞത്? പറ്റില്ല. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. അങ്ങനെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഇതിൻ്റെ അക്ഷരങ്ങളും ഹർക്കത്തുകളൊക്കെ. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. ഇങ്ങനെ തന്നെയാണോ ചൊല്ലാറുള്ളത്? يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. പറ്റൂലട്ടോ നിർത്തണം കേട്ടോ. ഇന്ന് മുതൽ നിർത്തണം കേട്ടോ. يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا. അങ്ങനെ ആവണം കേട്ടോ. ഇന്ന് മുതൽ. ഇന്നെത്ര ഡേറ്റ്? ഇന്നെത്ര തീയതി? എത്രയാ? ആർക്കും അറിയില്ലേ? എന്നാൽ എഴുതി വെച്ചോളൂ ഇന്ന് മുതൽ. നേരത്തെ തന്നെ ഇത് നന്നായി ചൊല്ലുന്ന, ശരിക്ക് ശ്രദ്ധിച്ച് ചൊല്ലുന്ന കുട്ടികളുണ്ട്, അറിയാം. മൊത്തത്തിൽ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. യാ ആലിമ സിരി മിന്നാ ലാ തഹ്തികി സിത്റ അന്നാ വആഫിനാ വഅഫു അന്നാ വകുല്ലനാ ഹൈസു കുന്നാ. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. كتو ونلقي يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. അടുത്തത് എന്താണെന്നറിയോ? ശരിക്കും ശ്രദ്ധിക്കണം, ഒന്ന് സ്ലോ ആക്കിയാൽ മതി, എന്നാൽ ശരിക്കും തെറ്റില്ലാതെ ചൊല്ലാൻ കഴിയും. യാ ഹയ്യു യാ ഖയ്യൂമു അഹ്യിൽ ഖുലൂബ തഹ്യാ വഅസ്ലിഹ് ലനൽ അഅ്മാല ഫിദ്ദീനി വദ്ദുനിയാ. അങ്ങനെയായിരുന്നു ആ ദിക്ർ, ഇങ്ങനെയായിരുന്നു. യാ ഹയ്യു യാ ഖയ്യൂമു അഹ്യിൽ ഖുലൂബ തഹ്യാ വഅസ്ലിഹ് ലനൽ അഅ്മാല ഫിദ്ദീനി വദ്ദുനിയാ. എങ്ങനെ ഉറക്ക ചൊല്ലാൻ പറ്റൂലത്. യാ ഹയ്യു യാ ഖയ്യൂമു അഹ്യിൽ ഖുലൂബ തഹ്യാ വഅസ്ലിഹ് ലനൽ അഅ്മാല ഫിദ്ദീനി വദ്ദുനിയാ. കുറച്ചൊക്കെ ഞാൻ കൂട്ടി പറയുന്നുണ്ട് അല്ലേ? കുറച്ച് കൂട്ടിയിട്ടേ ഉള്ളൂ, ബാക്കി കുറച്ച് കൂട്ടാത്തതാണ്. യാ ഹയ്യു യാ ഖയ്യൂമു അഹ്യിൽ ഖുലൂബ തഹ്യാ വഅസ്ലിഹ് ലനൽ അഅ്മാല ഫിദ്ദീനി വദ്ദുനിയാ. യാ ഹയ്യു യാ ഖയ്യൂമു അഹ്യിൽ ഖുലൂബ തഹ്യാ അഹ്യിൽ ഖുലൂബ തഹ്യാ വഅസ്ലിഹ് ലനൽ അഅ്മാല ഫിദ്ദീനി വദ്ദുനിയാ. ചൊല്ലിക്കേ. يا حي يا قيوم أحيي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى سلم وكشريك شرد تايركنم. اللهم صل على محمد യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഹദ്ദാദിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ദിക്റുകൾ ഫാത്തിഹ ഓതേണ്ടത് മഹാന്മാരായ മശായിഖുമാരുടെ അവരുടെ കുടുംബത്തിൻ്റെ പേരിൽ എങ്ങനെ ഫാത്തിഹ വിളിക്കണമെന്നത്, ദുആഇന് ശേഷമുള്ള ദിക്റുകളും ദുആകളും എല്ലാം ശ്രദ്ധിച്ചല്ലോ. ഇതുപോലെ അക്ഷരത്തെറ്റുകളൊന്നുമില്ലാത്ത നല്ലൊരു ഹദ്ദാദ് നമ്മളെല്ലാവരും ശീലിക്കുക, പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله